ഞങ്ങൾക്ക് ഫണ്ടൊക്കെ ഉണ്ട്, ഞങ്ങളെ ഫണ്ടെല്ലാം കൃത്യമായിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് കണക്കപ്പെടാതെ പണിയൊന്നുമില്ല, കണക്കപ്പെടാതെ ഒരു പൈസയില്ല, എല്ലാം കണക്കപ്പെട്ടത് തന്നെയാണ്. വിളിച്ചോട്ടെ, എത്ര പ്രാവശ്യം ചോദ്യം ചെയ്യും, എത്ര പ്രാവശ്യം ചോദ്യം ചെയ്യാം. ഇനി ഞങ്ങൾക്കതിൽ ഉൾക്കേണ്ടിയൊന്നുമില്ല, ഞങ്ങളെ പേടിപ്പിക്കാൻ നടക്കേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു തെളിവുമില്ല, ഒരു തെളിവുമില്ലാണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് അവിടെ ആറ് രാവിലെ വിളിച്ചുകൊണ്ട് പോവുക, എന്നിട്ട് ഒരു 6 മണി 7 മണിയാകുമ്പോഴാണ് ഈ ആരംഭിക്കുന്നത് തന്നെ. എന്നിട്ട് രാവിലെ മുതലേ തുടങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങളൊക്കെ വാർത്ത കൊടുക്കുകയും ചെയ്യാം. നിങ്ങളുടെ എല്ലാം പിന്തുണയോടുകൂടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന CPMനെതിരായിട്ടുള്ള ശക്തിയായിട്ടുള്ള കടന്നാക്രമമാണ്. അതിനെല്ലാം അതിജീവിക്കാനുള്ള ശക്തിയായ പാർട്ടി സംഘടനാ സംവിധാനവും പാർട്ടിക്കുണ്ട്. കള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തെളിവും കിട്ടാതിരിക്കുമ്പോൾ എന്തെങ്കിലും തെളിവ് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ആ തെളിവല്ല, നിങ്ങളിങ്ങനെ തെളിവ് എന്ന് പറഞ്ഞ് നടക്കും. എന്ത് തെളിവ്? ഞങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെന്നുള്ള ശരിയല്ലേ? ആ അക്കൗണ്ടെല്ലാം പൂർണ്ണമായിട്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനും അതുപോലെ ഇൻകം ടാക്സും കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കിയാൽ ഞങ്ങൾ കൃത്യമായിട്ട് കൊടുക്കും. അതിനൊന്നും ഞങ്ങൾക്ക് മുമ്പിൽ പ്രശ്നമൊന്നുമില്ല. ആദ്യം കേജ്രിവാളെ ജയിലിൽ കിടക്കില്ലേ, പിന്നെ ഇവിടെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന പ്രശ്നം അതായത് മനസ്സിലായില്ലേ? കേജ്രിവാളിനെ പോലെയുള്ളൊരു മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുകയാണ്, എന്നിട്ടിപ്പോൾ ഇവിടെ വന്നിട്ട് CPMന്റെ നേതാക്കന്മാരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ഇതാണ് പ്രതിപക്ഷ നേതാക്കൾ പ്രതിപക്ഷ പ്രവർത്തകരോടും പ്രതിപക്ഷത്തോടും എടുക്കുന്ന BJPയുടെ ഫാസിസ്റ്റ് രീതി. ഈ ഫാസിസത്തിൻ്റെ 1000 മടങ്ങാണ് സർവായുധങ്ങളോടുകൂടി ഭരണകൂടം ഈ രാജ്യത്ത് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഫാസിസം വന്നാൽ ഹിന്ദുത്വം അതാ വരിക, ഹിന്ദുത്വം അതണ്ടെന്ന് പറഞ്ഞാൽ അതാ കാര്യം. സർവായുധങ്ങൾ ഉൾപ്പെടുത്തി മനുഷ്യന്മാരെ മുൾമുനയിൽ നിർത്തിയിട്ട് ഫാസിസം നടപ്പിലാക്കുക. ഹിന്ദുത്വം എന്ന് പറയുന്നത് ഫാസിസത്തിൻ്റെ ഭാഗമാണ്. അല്ലാണ്ട് ഈ പാർലമെൻ്ററി ഡെമോക്രസിയും ഈ ജനാധിപത്യ സംവിധാനവും ഈ ഭരണഘടനയും നടത്തി അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഹിന്ദുത്വത്തിലേക്ക് പോകാൻ പറ്റില്ല. ഹിന്ദുത്വ പരിപാടി നടപ്പിലാക്കണമെങ്കിൽ അവർക്ക് ഏറ്റവും ശക്തമത്തായ രീതിയിലുള്ള ഫാസിസ്റ്റ് രീതി കൈകാര്യം ചെയ്യണം. ജർമ്മൻ ഐഡിയോളജി അവർ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾക്ക് വളരെയേറെ താല്പര്യമുള്ളതാണ് എന്ന് പണ്ട് പറഞ്ഞിട്ടുള്ളത്. ഗോൾ പാക്കർ അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ശരി, അതല്ല അസംബന്ധിയും ഏത് പത്ര അല്ല ഇതിലാ റിപ്പോർട്ടർ ചാനൽ. നിങ്ങൾക്ക് ഇങ്ങനെ കുറേ വിവരങ്ങളുണ്ട്, പിന്നെ വെറുതെ ഇല്ലാതെ വിവരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ റിപ്പോർട്ട് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്, ആവശ്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഒന്നും തന്നെ ഇല്ല. ചോർന്നിട്ടൊന്നുമില്ല, എങ്ങനെ ചോർന്നു പോകാൻ? നമ്മുടെ പാർട്ടിയില്ലേ, പാർട്ടിക്കകത്തല്ലേ. ED വെറുതെ പറയുന്നല്ലേ, ED പറയുന്നല്ലേ ശരിയാ. ED ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ കളവല്ലേ. ഓരോ ദിവസവും ഇപ്പോൾ വാർത്ത വന്നുകൊണ്ടിരിക്കുന്ന എന്താ, ED പിടിച്ചുകൊണ്ട് പോയിട്ട് ജയിലിൽ വെക്കുക, 6 മാസം കഴിയുക, 7 മാസം കഴിയുക, എന്നിട്ട് ED സുപ്രീം കോടതി ചോദിക്കുക, അല്ലെങ്കിൽ കോടതി ചോദിക്കുക, ബന്ധപ്പെട്ട കോടതി ചോദിക്കുക, എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവൊന്നുമില്ല. പണം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ വിട്ടോ എന്ന് പറഞ്ഞു. വിട്ടില്ലേ? ഇന്നും വിട്ടില്ല. അതൊന്നും വാർത്തയില്ല നിങ്ങൾക്ക് അല്ലേ? അപ്പോൾ ED ഇങ്ങ് വിശ്വസിച്ച് കുത്തിയിരിക്കുന്ന കുറേ ആൾ ഞങ്ങൾക്ക് ഈ ലെവലേശം ഗുണ്ട പിരിവ് നടത്താൻ നേതൃത്വപരമായി പോയി പങ്കു വഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനമാണ് ED. ഞാൻ ഒന്നും കൂടി വ്യക്തപ്പെടുത്താൻ വേണ്ടി പറയാം, ഗുണ്ട പിരിവ് എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക, എന്നിട്ട് BJP ഗുണഭോക്താവായിട്ട് ഫണ്ട് വാങ്ങുക, അതോടുകൂടി ഒരു ഭീഷണിയുമില്ല, കേസുമില്ല, എല്ലാം അവസാനിപ്പിക്കുക, BJPയിലേക്ക് ചേരുക, അതോടുകൂടി കേസില്ലാതിരിക്കുക. ഇത് ഇതിൻ്റെ എല്ലാം പേരെന്തെന്ന്? ഇതാ ED. അതുകൊണ്ട് ED വേണ്ടി വാദിക്കണ്ട കേട്ടോ, റിപ്പോർട്ടുകാരൻ ED വക്താവാവണ്ട. ആ അതുതന്നെയാണ് പരിപാടി. നിയമം വന്നില്ലേ, അത് പ്രസിദ്ധീകരിച്ചില്ലേ? ഞങ്ങളത് ശക്തിയെ എതിർത്തിരുന്നു, ഇനി എതിർക്കും. അതിന് രാഷ്ട്രീയപരമായിട്ട് കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് പറഞ്ഞാൽ ഒലിച്ചു പോകുന്ന വോട്ടും ഇടതുപെട്ട സ്വാധീനമല്ല കേരളത്തിലുള്ളത്. അങ്ങനെ നിങ്ങളെല്ലാം കൂടി ഈ പാർട്ടിയെ എപ്പോഴേ ഇല്ലാണ്ടാക്കുമായിരുന്നു ഇല്ലേ? ഈ മാധ്യമ ശൃംഖലകൾ മുഴുവൻ പാർട്ടിക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കടന്നാക്രമങ്ങളെല്ലാം ഉണ്ടായിട്ടും വരികൾക്കിടയിൽ വായിക്കാനും കാണുന്നതിൻ്റെ അപ്പുറം കാണാനുമുള്ള ശേഷിയുള്ള ഒരു ജനതയാണ് കേരളത്തിലുള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഈ പാർട്ടിയും പ്രസ്ഥാനവും നിലനിൽക്കുന്നത്. അല്ലാണ്ട് നിങ്ങളെ ചീട്ടിലൊന്നും, നിങ്ങൾ എന്നെ ഇപ്പം കാണുന്ന എന്തിനാണ് പാർട്ടിക്കെതിരായിട്ട് എന്തെങ്കിലും വാർത്ത കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കിയിട്ടില്ല? നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക നല്ല പാർട്ടി കൊടുക്കാൻ നിലപാട്, ആര് നിലപാട് നിങ്ങളാണ്? നിങ്ങളാ നിലപാട് പറയുന്നത്? എന്നാ നിലപാട് കൊടുക്കണ്ടേ? നിങ്ങൾ നിലപാട് കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു നിലപാടും കൊടുക്കുന്നില്ല നിങ്ങൾ. ഞാനിത് പറയുന്ന എന്താ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രയാസമില്ല. നമ്മുടെ മാധ്യമങ്ങളെ പറ്റിയും മാധ്യമ മൂലധനത്തെ പറ്റിയും അതിൻ്റെ വർഗപരമായ ഉള്ളടക്കത്തെ പറ്റിയും നല്ല ധാരണയുള്ള ഒരാളാണ് ഞാൻ. നിങ്ങൾ ആര് പറഞ്ഞാലും അതിൻ്റെ മൂലധനശേഷി എങ്ങനെയാണെന്നും ആ മൂലധനശേഷി ആർക്കും വേണ്ടിയിട്ടാണ് എന്നുള്ളതും അത് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും എത്രത്തോളം എതിരാണെന്നും കൃത്യമായിട്ട് ധാരണയുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളതിൽ അതി വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് ഒരു സെൻറ്റൻസ് നിങ്ങൾ കൊടുത്തില്ലെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ആരെങ്കിലും എല്ലാ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ആരെങ്കിലും കൊടുക്കുകയോ കൊടുത്തില്ലയോ എന്നുള്ളതല്ല പ്രശ്നം.
നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാൻ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു സെൻറ്റൻസ് അങ്ങനെ ഒരു സെൻറ്റൻസ് കൂടും, നിങ്ങൾ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എനിക്ക് താല്പര്യം അതിലുള്ളതുകൊണ്ടല്ലോ. ശരി ശരി ശരി. അല്ല, കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഒന്നുകിൽ കലാമൂല്യം വേണം, അല്ലെങ്കിൽ രാഷ്ട്രീയ മൂല്യം ഉള്ളടക്കം വേണം, അല്ലെങ്കിൽ സാഹിത്യമോ കലയോ എന്തെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് വേണം. ഒരു ഒന്നുമില്ലാത്ത ബി ജെ പി കാരൻ്റെ പ്രചരണ ആയുധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിനിമയാണ് അത്. കേരള വിരുദ്ധമാണ്, അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്, അത് മുസ്ലിം വിരുദ്ധമാണ്. ഈ മൂന്ന് വിരുദ്ധതയെ ചേർത്തുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ ഇമ്മാതിരി ഒരു സിനിമ ഔദ്യോഗികമായിട്ട് ദൂരദർശൻ സംപ്രേഷണം ചെയ്യുന്നു എന്നുള്ളത് ശുദ്ധമായ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. അല്ല, കോൺഗ്രസ് അവസരവാദപരമായ നിലപാട് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. നമുക്കെല്ലാം അറിയുന്ന പോലെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാതെ എന്തുകൊണ്ട് എന്ന് ചോദിക്കുകയും അതിന് കത്തെഴുതി കൊടുക്കുകയും ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ഇപ്പോഴും തിരുത്തിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോഴും തിരുത്തിയിട്ടില്ല.